നമസ്കാരം, വെൽക്കം ബാക്ക് ടു ടേസ്റ്റ് ഓഫ് അഞ്ജു. ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് നല്ല കോക്കനട്ട് മിൽക്കിൽ റോസ്റ്റ് ചെയ്തെടുത്ത ചെമ്മീനാണ്. അപ്പോൾ പാൻ അടുപ്പത്ത് വെച്ച് ചൂടായതിന് ശേഷം 2 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കണം. അതിലേക്ക് നല്ല 2 വലിയ ഉള്ളി അരിഞ്ഞ് വെച്ചതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അത് വഴണ്ടി വരുമ്പോൾ 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെയും കൂടെ പച്ചമണം പോണത് വരെ നമ്മളതൊന്ന് വഴറ്റി എടുക്കണം. പിന്നെ 1 വലിയ തക്കാളിയും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുക. അത് നമുക്ക് നന്നായിട്ട് അതൊന്ന് വഴറ്റിയെടുക്കണം. ഈ തക്കാളിയൊക്കെ ഒന്ന് വെന്തുടഞ്ഞ് വരണം കേട്ടോ. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ അതിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് പൊടികളൊക്കെ ആഡ് ചെയ്യാം. 1 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം. പിന്നെ 1 1/2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റി എടുക്കണം. അപ്പോൾ നല്ല തക്കാളിയൊക്കെ ഒന്ന് ഉടച്ചു കൊടുത്തിട്ട് എടുക്കണം. പിന്നെ നമുക്കതിലേക്ക് കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കൂടെ ഇട്ട് കൊടുത്തിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ നല്ലൊരു സ്മെല്ലാണ്. പിന്നെ 2 പച്ചമുളകും കൂടെ നടുക കീറിയതും കൂടെ ഇട്ട് കൊടുക്കുക അതിലേക്ക്. എന്നിട്ട് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് നല്ല തിക്കാക്കി, നല്ലൊരു തിക്കാക്കിയിട്ട് എടുക്കണം. അതിലേക്ക് നല്ല തിക്ക് കോക്കനട്ട് മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. നല്ല തിക്കായിട്ട് എടുക്കണം കേട്ടോ കോക്കനട്ട് മിൽക്ക്. അതൊരു 1/2 കപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ല സിമ്മിൽ വെച്ചിട്ട് ഇളക്കി ഇളക്കിയിട്ട് അതൊന്ന് തിക്കാക്കി എടുക്കണം. നമുക്ക് വല്ലാണ്ട് തളച്ചു പോകരുത്, സിമ്മാക്കി വെച്ചിട്ട് ഇളക്കി കൊടുത്തെടുക്കണം. അപ്പോൾ അത് നല്ലോണം തിക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ആ കോക്കനട്ട് മിൽക്ക് ഒഴിച്ചിട്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള പ്രോൺസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ദാ പ്രോൺസും കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്രേവിയൊക്കെ ആ പ്രോൺസിൻ്റെ മുകളിലേക്ക് മിക്സ് ആവുന്ന രീതിയിൽ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. അപ്പോൾ ഇതാ ഞാൻ എല്ലാം ഒന്ന് ഇളക്കി കൊടുത്ത് നന്നായിട്ട് ആ പ്രോൺസിൻ്റെ മുകളിലേക്കൊക്കെ ഗ്രേവി മിക്സ് ചെയ്ത് നല്ലോണം കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം. അത് കുറച്ച് നേരം, അപ്പോൾ ഇതാ നമ്മളൊന്ന് കുറച്ച് നേരം വേവിച്ചെടുത്തപ്പോഴേക്കും നമുക്ക് നല്ല തിക്ക് ഗ്രേവിയോട് കൂടിയിട്ടുള്ള നല്ലൊരു അടിപൊളി റോസ്റ്റ് റെഡിയായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ കൂടെ പെപ്പർ പൗഡറും കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള മല്ലി ഇലയും കൂടെ മുകളിലേക്ക് തൂക്കിക്കൊടുക്കാം. അപ്പോൾ നമ്മുടെ അടിപൊളി റോസ്റ്റ് റെഡി.